വിവാഹം, വിവാഹത്തിന് മുമ്പുള്ള വിവാഹ ആലോചന, പെണ്ണ് കാണൽ ചടങ്ങ്, വിവാഹ ബ്രോക്കർമാരുടെ, കല്യാണ തല്ലാൾമാരുടെ ഇടപെടലുകൾ ഒക്കെ മലയാള സിനിമയ്ക്കകത്തും നമ്മുടെ സാഹിത്യത്തിനകത്തൊക്കെ ഒരുപാട് തവണ അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ള രസകരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് തന്നെ ഒരു കാലഘട്ടത്തിൽ പരിചയം ഉണ്ടായിരുന്നതാണ്. കല്യാണ ബ്രോക്കർമാരൊക്കെ ഇപ്പോഴാണ് പരിലിരിക്കാൻ തുടങ്ങിയത്. മുമ്പ് അവരുടെ ഒരു വസന്തകാലമായിരുന്നു. പിന്നെ രാവിലെ ഇങ്ങനെ ഇറങ്ങും, ഏതെങ്കിലും ചായപ്പിടിയിലെ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലൊരു കുട്ടിയുണ്ട്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മക്കളെ കല്യാണം കഴിപ്പിക്കാൻ നിൽക്കുന്ന ഈ ചെക്കന്മാർ, കല്യാണ ചെക്കന്മാരുടെയും കല്യാണ പെൺകുട്ടികളുടെയും ഒക്കെ പിതാക്കന്മാരടുത്ത് വന്ന് സോപ്പിട്ട് അവരുടെ നിന്ന് 100-100 rupees മേടിച്ച് ഫോട്ടോ കാണിക്കാമെന്ന് പറയും. അങ്ങനെയൊക്കെയായിരുന്നു സ്ഥിതി. പക്ഷേ ഇപ്പോൾ കല്യാണ ബ്രോക്കർമാർക്ക് വലിയ മാർക്കറ്റൊന്നുമില്ല. കാരണം മാട്രിമോണിയൽ സൈറ്റുകളുടെ ഒരു വസന്ത കാലഘട്ടമാണ്. മാട്രിമോണിയൽ സൈറ്റുകൾ തന്നെ തുടങ്ങുന്നത് ആദ്യം ഭാരത് മാട്രിമോണി ആയിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂടപ്പം പോലെ വിറ്റടിക്കപ്പെട്ടിരുന്നൊരു സൈറ്റ്. പിന്നീട് ഉപഭോക്താക്കളുടെ എണ്ണം കൂടിയപ്പോൾ അത് അവർ കേരള മാട്രിമോണി, കന്നഡ മാട്രിമോണി, തമിഴ് മാട്രിമോണി, അത് കഴിഞ്ഞപ്പോൾ പിന്നെ ക്രിസ്ത്യൻ മാട്രിമോണി, ഹിന്ദു മാട്രിമോണി, ക്ഷമിക്കണം, മുസ്ലിം മാട്രിമോണി, അത് കഴിഞ്ഞപ്പോൾ പിന്നെ സുന്നി, മുജാഹിദ്, ജമായത്ത്, ഓർത്തഡോക്സ്, യാക്കോബായ, കത്തോലിക്ക, ലാത്തിൻ കത്തോലിക്ക, പെന്തക്കോസ്ത്, നായർ, ഈഴവ, മറ്റേത്, മറിച്ചതെന്ന് പറഞ്ഞിട്ട് എല്ലാ ഉപവിഭാഗങ്ങൾക്കുമായിട്ട് പ്രത്യേകം പ്രത്യേക സൈറ്റ് തുടങ്ങി. കാരണം ഉപഭോക്താക്കൾ ഇഷ്ടം പോലെ ഉണ്ട്, കൺസ്യൂമേഴ്സ് ഇഷ്ടം പോലെ വരുന്നത്. ഇപ്പോൾ വിവിധ മതസംഘടനകൾ തന്നെ അത്തരം ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുക. പല പരസ്യങ്ങളും കാണുമ്പോൾ നമുക്ക് ചിരി വരും. എവിടെ കല്യാണത്തിന് പോട്ടെ, ജാതിമത ചിന്താഗതിയുടെ അതിപ്രസരം നമ്മൾ കണ്ടത് ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പാണ്. മുസ്ലിം കിഡ്നി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യം കണ്ട് കേരളീയർ ഞെട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. മുസ്ലിം ഒ പോസിറ്റീവ് രക്തം ആവശ്യമുണ്ട് എന്ന പരസ്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കല്യാണ സൈറ്റുകളിലും പത്രങ്ങളുടെ മാട്രിമോണിയൽ പേജുകളിലും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള പരസ്യങ്ങൾ ഇപ്പോഴും നമ്മൾ കാണാറുണ്ട്. പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവിന് വെടുത്തെടുത്ത് നായർ പെൺകുട്ടിയെ തേടുന്നു. നായരും കൂടിയല്ല, അതിൽ നിന്ന് തന്നെ കിരിയത്തറ മറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് വെളുത്തെടുത്ത് വിളക്കിത്തറ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നായർ വിഭാഗങ്ങളുണ്ട്. ഉപവിഭാഗത്ത് പെട്ട ഒന്നിനെയാണ് തേടുന്നത്. പക്ഷേ പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവാണ്, അവിടെയാണ് രസം. യുവാവ് മുതലാണ്. സ്വത്തിലും പാരിതോഷികങ്ങളുടെ സ്വർണത്തിലും ഒന്നും താല്പര്യമില്ലാത്ത യുവാവിന് സമ്പന്ന കുടുംബത്തിൽ നിന്ന് വിവാഹാലോചന. ഇങ്ങനെയൊക്കെയാണ് പരസ്യങ്ങൾ വരാറുള്ളത്. ചില പരസ്യങ്ങൾ കണ്ടാൽ നമ്മൾ തന്നെ ചിരിച്ചു ചാവും. പക്ഷേ ഇപ്പോൾ ഉത്തരേന്ത്യയുടെ പരസ്യം വന്നത് ഇതൊന്നുമല്ല. സ്വത്തും പണം ഒക്കെ അടക്കട്ടെ, സ്വത്തും പണം ജാതി മതം ഒന്നുമല്ല. പക്ഷേ അതിനേക്കാളും രസകരമായിട്ടുള്ള സംഭവം, താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ അഴക്, പെൺകുട്ടികളുടെ എന്നുള്ളത് പറഞ്ഞ് ശ്രമിക്കണം, ബഹുവചനം പറഞ്ഞുപോയി, പെൺകുട്ടിയുടെ അഴകളവുകളെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണയും തൻ്റെ സങ്കല്പവും ഒക്കെ പങ്കുവച്ചിരിക്കുകയാണ് ഉത്തരേന്ത്യക്കാരനായ ഒരു ചെറുപ്പക്കാരൻ. മാട്രിമോണിയൽ സൈറ്റിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് 6-7 അടി വരെ ഉയരമാവാം. അപ്പോൾ ഇവൻ 7 അടിയിലും കൂടുതൽ ഉയരണ്ടെന്നാണ് തോന്നുന്നത്. അതോ തമാശയ്ക്ക് വേണ്ടിയിട്ടാണെന്നറിയില്ല. പിന്നെ അവൾ ഒരേ സമയം യാഥാസ്ഥിതിക ചിന്താഗതിക്കാരിയും എന്നാൽ പുരോഗമന താല്പര്യക്കാരിയുമായിരിക്കണം. മനസ്സിലായില്ല ഈ സാധനം എത്ര 100 വട്ടം വായിച്ചു നോക്കിയാലും ഒരു മനുഷ്യനും മനസ്സിലാവില്ല എന്താ ഇപ്പോൾ ഉദ്ദേശിച്ചതെന്ന്. ഇവൻ്റെ യാഥാസ്ഥികത എവിടെ നിൽക്കുന്നു, ഇവൻ്റെ പുരോഗമനം എവിടെ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. മറ്റൊന്ന്, വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അരക്കെട്ടിൻ്റെ അളവ് 12 ഇഞ്ചിനും 16 ഇഞ്ചിനും മധ്യമായിരിക്കണം. 16 ഇഞ്ചിന് അപ്പുറത്തേക്ക് പോയാൽ ഇവനെ കൊണ്ട് താങ്ങില്ല, 12 ഇഞ്ചിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇവനെയും താങ്ങാൻ പറ്റില്ല എന്നാണ് ഇവൻ ഉദ്ദേശിക്കുന്നത്. ഈ അടകിലൊന്നും ഈ അളവിലൊന്നും വലിയ കണക്കിൽ വലിയ കാര്യമില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യൻ അറിയാവുന്നതാണ്. അത് ലൈംഗികതയെക്കുറിച്ചോ ഉള്ള പ്രാഥമികമായ ധാരണ പോലും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഡിത്തരം എഴുതി വെച്ചിരിക്കുന്നത്. 12 ഇഞ്ചിനും 16 ഇഞ്ചിനും ഇടയ്ക്ക് അരക്കെട്ട് അളവുള്ള അള വേണം. ഇതെപ്പോഴും മാറാന്നേ, മനുഷ്യൻ്റെ ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട് ജീവിത രീതിയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ അളവിൽ എപ്പോൾ ഏത് സമയത്ത് മാറ്റം വരാം. പുരുഷനും സ്ത്രീക്കൊക്കെ ഇത് ക്ലിപ്തമായിട്ട് നിൽക്കുന്നൊരു സാധനമല്ല. ഇത് ചിലപ്പോൾ ചുരുങ്ങാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ വലുതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആവട്ടെ, മാറണം. 32B അല്ലെങ്കിൽ 32C അതായിരിക്കണം മാറണത്തിൻ്റെ അളവ്. ഇക്കാനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എന്തായാലും ഈ കുട്ടിക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് പറ്റിയിട്ടുള്ള അടിവസ്ത്രങ്ങൾ മേടിച്ചു വെച്ചു എന്നാണ് തോന്നുന്നത്. കാരണം അടിവസ്ത്രത്തിന് ഇവൻ്റെ അടുത്ത് എവിടുന്നോ പിന്നെ വല്ല ജോലി ചെയ്ത സ്ഥലത്തുനിന്നോ എവിടെന്നെങ്കിലുമൊക്കെ വല്ല കിട്ടിയിട്ടുള്ള കുറേ അണ്ടർവെയർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അത് വെച്ച് നോക്കുമ്പോൾ അതിന് പാകപ്പെട്ടൊരു പെണ്ണിനെ പോകും തിരഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഞാൻ ഈ അടിവസ്ത്രങ്ങളുടെ ഒന്നും കണക്കിനകത്ത് എന്ത് അടിസ്ഥാനമുള്ളത്? ഒരു കാലത്ത് ഞാൻ 80 സൈസായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ബനിയനാണെങ്കിലും ചിട്ടിയാണെങ്കിലും.
പിന്നീട് അത് 85 90 ഉപയോഗിച്ചിരുന്ന സമയമുണ്ട് ഒരു ഘട്ടത്തിൽ, കുറച്ച് ഓവർ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ വീണ്ടും 85 ചുരുങ്ങി. ഇതിലൊന്നൊരു കൃത്യതയില്ല, നമ്മുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അവിടെയാണ് ഇവൻ 32B അല്ലെങ്കിൽ 32C മരണത്തിൻ്റെ അളവ്. ഏതെങ്കിലും കുട്ടികൾ ഇവൻ ആദ്യമേ പെണ്ണുകാണാൻ പോയപ്പോൾ എന്താ ചെയ്യുക, മാരണം പിടിച്ചാണ് നോക്കിയേ, അല്ലെങ്കിൽ ആരക്കെട്ടാണ് നോക്കേണ്ടി വരും. ടേപ്പും കൊണ്ട് പോകേണ്ടി വരും പെണ്ണുകാണേ. സന്ദേശ സിനിമയിൽ ശ്രീനിവാസം പോയത് പോയപ്പോൾ ഇത്ര വലിയ അപകടമൊന്നും ഉണ്ടായില്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടോ? ഞാനൊരു ചിലപ്പോൾ പോരാളിയാണ്, വിപ്ലവ പോരാളിയാണ്, നാളെ ചിലപ്പോൾ മരിച്ചു വിളേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലീശ പ്രയോഗങ്ങളെ നടത്തിയിട്ടുള്ളൂ. ഇവൻ പോകുമ്പോൾ എന്ത് ചെയ്യും? ഈ അളവ് കൃത്യമാവണമല്ലോ, ഏതെങ്കിലും കുട്ടികൾ നിന്ന് കൊടുക്കുക അളക്കാൻ. അതാലോചിക്കണ്ടേ? ഇനി 32B 32C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഹണിമൂൺ കാലഘട്ടം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സൈസ് കൂടും. അത് ചിന്തിക്കണ്ടേ? ഇതൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും പുതുതായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ള പോസ്റ്റാണിത്. ഏതായാലും ഈ കക്ഷിക്ക് ഒരു പെണ്ണിനെയാണോ വേണ്ടത് അതോ ഒരു പാവക്കുട്ടിയാണോ വേണ്ടത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും കമൻറ്റുകളും ഒക്കെ ആ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട്. മാട്ടുമുള്ളിയിലെ സൈറ്റുകാർ അവരുടെ സൈറ്റിനെ അവരുടെ എത്തിക്സിന് യോജിക്കാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ ആൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും കഥയില്ല, ആ പരാതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. കാരണം ഇവൻ അനാവശ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അവനവൻ്റെ റിക്വയർമെൻറ്റാണ് പറഞ്ഞത്. റിക്വയർമെൻറ്റ് പറയാനുള്ള സ്പേസാണ് ഈ സൈറ്റുകൾ ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് അവനവൻ്റെ ആവശ്യം എന്താണോ അതും ആ നീട് മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ കേസിലൊന്നും ഒരു കഥയില്ല. പക്ഷെ എന്തായിരുന്നാലും നമ്മുടെ നാട്ടിലെ ഈ വധു വര സങ്കല്പങ്ങൾക്കകത്തെ ഏറ്റവും പുതിയ ഉത്തരാധുനികമായ ചില ധാരണകൾ, പുതിയ ധാരകൾ ഒക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇത്തരം ചില വിശേഷങ്ങളും കൂടി ഇടയ്ക്കൊന്ന് പങ്കുവെക്കുന്നത് നന്നായിരിക്കും തോന്നി. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തൽക്കാലം ശ്രമിക്കുക. ഓക്കെ.